നമ്മൾ ഇനി വിസ്മയുടെ മരണം അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. വിസ്മയുടെ ഭർത്താവ് കിരൺനെതിരെ മുൻപ് നൽകിയ പരാതിയിലും അന്വേഷണം ആവശ്യപ്പെട്ട വിസ്മയുടെ കുടുംബം രംഗത്ത്. പരാതി നൽകിയെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ നിലമേലിലെ വീട്ടിലെത്തി വിസ്മയെയും സഹോദരൻ വിജിത്തിനെയും കിരൺ മർദ്ദിച്ചുവെന്ന പരാതി ചടയമംഗലം സ്റ്റേഷനിലാണ് ഒത്തുതീർപ്പാക്കിയത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിലായിരുന്നു കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കിയതെന്ന് വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ പിള്ള പറഞ്ഞു. അന്വേഷണം ഏറ്റവും നല്ലൊരു അന്വേഷണമാണ്. ഇനി ഞങ്ങൾക്ക് അതിനൊക്കെ ആവശ്യപ്പെടാൻ, ഈ അന്വേഷണത്തിന് അതീതമായ ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. അത് മാഡം ഇവിടെ വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടും. കാരണം ഈ ജനുവരി 2 ഇവിടെ വച്ച് നടന്ന ആ ആക്രമണത്തിൻ്റെ കേസ് ഞങ്ങൾക്ക് ഒന്ന് റീ ഓപ്പൺ ചെയ്യണം. ആ ഒരു ആവശ്യം ഞങ്ങൾ പറയും. കാരണം അന്ന് ഇരുന്ന സിയും എസ്ഐ നല്ല രൂപത്തിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയും സിയെ ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തരികയും അവനെ ഒരുപാട് ശകാരിക്കുകയും ചെയ്ത് ആണ് അന്ന് ആ കേസ് ഒത്തീർപ്പിലായത്. എന്നിട്ട് സാറ് ഞങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ കേസ് ഒത്തീർപ്പാക്കുന്നെങ്കിലും അവനെ കൊണ്ട് എല്ലാ കാര്യവും എഴുതി ഒപ്പിടിച്ച് മേടിച്ചതിന് ശേഷം അവൻ എന്തെങ്കിലും ചെയ്താൽ അവൻ്റെ കൂടെയാണ് പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ കേസിട്ട് നിന്നെ ഞാൻ അകത്താക്കും, നിന്നെ ലോക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്.